My name is Mathew Stephen, practicing chartered accountant in UK, qualified from the Institute of Chartered Accountants in England and Wales. Salary sacrificeലൂടെ UKയിൽ കിട്ടുന്ന tax free benefitകൾ, പ്രത്യേകിച്ച് സാലറി സാക്രിഫൈസിലൂടെ കിട്ടുന്നത് വഴി എംപ്ലോയർക്ക് NI കൊടുക്കേണ്ട 13.8% ഈ ബെനിഫിറ്റുകൾക്ക് കൊടുക്കേണ്ടതില്ല. എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം എംപ്ലോയി NI ആയ 12% ടാക്സ് 20% അല്ലെ 40% ടാക്സോ കൊടുക്കേണ്ടതില്ല. അതുകൊണ്ടാണ് UKയിലുള്ള പല എംപ്ലോയേഴ്സും സാലറി സാക്രിഫൈസിലൂടെ ടാക്സ് ഫ്രീ ബെനിഫിറ്റുകൾ കൊടുക്കുന്നത്. ഒന്നാമതായിട്ട് പെൻഷനാണ്, ഇതുവഴി എംപ്ലോയർക്കും എംപ്ലോയിയും സേവ് ചെയ്യപ്പെടുന്നു. രണ്ടാമത് വരുന്നത് പ്രത്യേകിച്ച് വർക്ക് പ്ലേസ് നേഴ്സറീസാണ്. ഈ കോസ്റ്റ് എംപ്ലോയിക്ക് കൊടുക്കുന്നത് വഴി എംപ്ലോയർ NIയും എംപ്ലോയി NIയും ടാക്സും സേവ് ചെയ്യപ്പെടുന്നു. സൈക്കിൾ സ്കീമിലൂടെ എംപ്ലോയർ സൈക്കിൾ പ്രൊവൈഡ് ചെയ്താൽ അതിൻ്റെ കോസ്റ്റും സാലറി സാക്രിഫൈസ് അറേഞ്ച്മെൻറ്റിലൂടെ എംപ്ലോയറും എംപ്ലോയിയും സേവ് ചെയ്യപ്പെടുന്നു. ചൈൽഡ് വൗച്ചേഴ്സും ഇതിലൂടെ കിട്ടുന്നവർക്ക് എംപ്ലോയി NI കൊടുക്കേണ്ട, ടാക്സ് കൊടുക്കേണ്ട, എംപ്ലോയർ NI കൊടുക്കേണ്ട. പിന്നെ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് ലോ എമിഷൻ ഇലക്ട്രിക് കാറുകൾ, പ്രത്യേകിച്ച് NHS എല്ലാം സാലറി സാക്രിഫൈസിലൂടെ കൊടുക്കുമ്പോൾ എംപ്ലോയറെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ NI കൊടുക്കേണ്ട, എംപ്ലോയിക്കും NIയും ടാക്സും കൊടുക്കേണ്ട. ഒരുപാട് ടാക്സ് ഫ്രീ ബെനിഫിറ്റാണ് ഇതുവഴി എംപ്ലോയീസിന് കിട്ടുന്നത്. അതോടൊപ്പം എംപ്ലോയേഴ്സിനെ സംബന്ധിച്ച് 13.8% ടാക്സ് കൊടുക്കേണ്ട. ഇതാണ് ഓൾട്ടർനേറ്റീവ് വാല്യുവേഷനിൽ വരാത്ത UKയിലെ ടാക്സ് ഫ്രീ ബെനിഫിറ്റുകൾ, ഒരു കമ്പനിക്ക് അവരുടെ സ്റ്റാഫിന് കൊടുക്കാൻ പറ്റുന്ന ബെനിഫിറ്റുകൾ. എല്ലാ കമ്പനികളും ഇത് പ്ലാൻ ചെയ്ത് അവരുടെ ടാക്സ് കമ്പനിയുടെ ടാക്സ് സേവ് ചെയ്യുന്നതോടൊപ്പം എംപ്ലോയീസിനും അത് വലിയ ഉപകാരമാണ്.